ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്പ്ലൈൻ ആണ്. എസ് പി ലൈൻ, സ്പ്ലൈൻ. നമുക്ക് കമാൻഡ് ബാറിൽ എസ് പി എൽ എന്ന് എൻ്റർ ചെയ്താൽ സ്പ്ലൈൻ കിട്ടും. അതല്ലെങ്കിൽ ടോപ്പിൽ ഇവിടെ ലൈൻ, പോളി ലൈൻ സർക്കിൾ ഉണ്ടല്ലോ, അതിന് താഴെ സ്പ്ലൈൻ ഉണ്ട്. സ്പ്ലൈൻ ഫിറ്റും സ്പ്ലൈൻ സി വിയും അവിടെയുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് എസ് പി എൽ എൻ്റർ ചെയ്തിട്ട് എങ്ങനെ കിട്ടുമെന്ന് നോക്കാം. എസ് പി എൽ ഞാൻ എൻ്റർ ചെയ്യുന്നു. അതിന് മുന്നേ ഞാൻ ഇവിടെയാണെങ്കിൽ ഒരു പോളി ലൈൻ വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ വരച്ചിട്ടുണ്ട് സ്പ്ലൈൻ എങ്ങനെയാണെന്ന് കാണിച്ചു തരാൻ വേണ്ടി. അപ്പോൾ എസ് പി എല്ലിൽ എൻ്റർ ചെയ്ത് കഴിയുമ്പോൾ സ്പ്ലൈൻ കിട്ടും. സ്പ്ലൈൻ കിട്ടിയിട്ട് ഡിഫോൾട്ടായിട്ടുള്ള മെത്തേഡാണ് ആദ്യം കിടക്കുന്നത്. സ്പെസിഫൈ ഫസ്റ്റ് പോയിൻ്റ്, ഞാൻ ഫസ്റ്റ് പോയിൻ്റ് സ്പെസിഫൈ ചെയ്തു. ദെൻ സെക്കൻഡ് പോയിൻ്റ്, തേർഡ് പോയിൻ്റ് അങ്ങനെയല്ല, നെക്സ്റ്റ് പോയിൻ്റ് എന്നാണ് ചോദിക്കുന്നത്. ഇത്ര ഞാൻ സ്പെസിഫൈ ചെയ്തു. ഓക്കെ, എന്നിട്ട് ഞാൻ എൻ്റർ അടിച്ചു. ഇനി നെക്സ്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ എസ് പി എൽ എടുക്കുക. എസ് പി എൽ എൻ്റർ, സോറി, എസ് പി എൽ, വൺ മിനിറ്റ്, എസ് പി എൽ എൻ്റർ. അതിനകത്ത് മെത്തേഡ്സ് ഉണ്ട്, മെത്തേഡ് എടുക്കുക. മെത്തേഡിനകത്ത് ഫിറ്റ് സി വി രണ്ട് ഓപ്ഷനുണ്ട്. ഈ ഫിറ്റ് സി വി തന്നെയാണ് നമുക്കിവിടെ കിടക്കുന്നത്, കണ്ടല്ലോ. എസ് പി എൽ ഫിറ്റ്, സ്പ്ലൈൻ ഫിറ്റ്, സ്പ്ലൈൻ സി വി അവിടെയുണ്ട്. അല്ലാതെ ഇതിൽ മെത്തേഡ്സിനകത്തും ഫിറ്റ് സി വി ഉണ്ട്. ഫിറ്റ് എടുത്തു കഴിയുമ്പം ചോദിക്കുന്ന ഫസ്റ്റ് പോയിൻ്റാണ്. അപ്പം മനസ്സിലാകാൻ വേണ്ടി കളർ നമുക്കൊന്ന് ജസ്റ്റ് മാറ്റിക്കൊടുക്കാം. അപ്പോൾ ഫസ്റ്റ് പോയിൻ്റ്, സെക്കൻഡ് പോയിൻ്റ്, തേർഡ് പോയിൻ്റ് നെക്സ്റ്റ് പോയിൻ്റ് ഇങ്ങനെ എൻ്റർ ചെയ്തു. അപ്പം കണ്ടോ, നമുക്ക് വേറൊരു രീതിയിലാണ് എങ്ങനെ സെക്കൻഡ് നമ്മൾ ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത്, ഫിറ്റ് കിട്ടുന്നത്. നമ്മൾ വേറൊരു പാത്തിൽ കൂടെയാണ് ഫിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത്. ഇനി നെക്സ്റ്റ് എസ് പി എൽ എൻ്റർ ചെയ്ത് കഴിയുമ്പോൾ മെത്തേഡ്സിനകത്ത് സി വി ഉണ്ട്. സി വിയിൽ എങ്ങനെയാണ് കിട്ടുന്നത് നോക്കാം. നമുക്ക് ജസ്റ്റ് കളർ ചേഞ്ച് ചെയ്തിട്ട് ഓരോ പോയിൻ്റ്സ് കൊടുത്തു നോക്കാം. ഓക്കെ, എൻ്റർ. അപ്പോൾ എങ്ങനെയാണ് കിട്ടിയേക്കുന്നത്? ഇത് ജസ്റ്റ് സ്റ്റാർട്ടിംഗ് പോയിൻറ്റും എൻഡിങ് പോയിൻറ്റും മാത്രമേ കണക്റ്റ് ആകുന്നുള്ളൂ, അല്ലെ? നമ്മൾ കൊടുക്കുന്നതിൽ സ്റ്റാർട്ടിങ്ങും എൻഡും മാത്രമേ അത് ടച്ച് ആകുന്നുള്ളൂ. അതാണ് സി വി, സ്പ്ലൈനകത്തെ സി വി എന്ന് പറയുന്നത്. ഇനി എസ് പി എൽ എൻ്റർ. ഡിഗ്രി നമുക്ക് എത്ര വേണം ചോദിച്ചു. ഡിഗ്രി ഒരു 4 എൻട്രി ചെയ്തിട്ട് പോയിൻ്റ്സ് കൊടുത്തു നോക്കാം. ഓക്കെ, ഇനി നമുക്ക് വേറൊരു കളർ കൊടുക്കാം. നെക്സ്റ്റ് പോയിൻ്റ് ഉണ്ടോ, അതും പോയിരിക്കുന്നത് വേറൊരു പാത്തിൽ കൂടാണ്. അതും സ്റ്റാർട്ടിങ്ങിലും എൻഡിങ്ങിലും മാത്രമേ ടച്ച് ആവുന്നുള്ളൂ. നമ്മൾ ഇവിടൊക്കെ പോയിൻറ്റ്സ് കൊടുത്തിട്ട് അവിടെ കണക്ട് ടച്ച് ആവുന്നുണ്ടോ? ഇല്ല. ഓക്കെ, ഇനി വീണ്ടും നമ്മൾ എസ് പി എൽ എൻ്റർ. ഇനി അതിലുള്ളത് ഒബ്ജക്റ്റ് ആണ്. ഓക്കെ, എസ് പി എൽ മെത്തേഡ് പറഞ്ഞു, ഡിഗ്രി പറഞ്ഞു, ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ പോളി ലൈൻ വെച്ചിട്ട് ലൈൻ വരച്ചിട്ടുണ്ടല്ലോ, ജസ്റ്റ് ഒരു എക്സാമ്പിൾ കാണിക്കാൻ വരച്ചെന്ന് പറഞ്ഞു, ആ ലൈനെ ടച്ച് ചെയ്തിട്ട് സെലക്ട് ചെയ്തിട്ട് എൻ്റർ അടിച്ചാൽ അതൊരു സ്പ്ലൈനായിട്ട് മാറും. ഓക്കെ, വേണേ വേറൊരു എക്സാമ്പിൾ ഞാൻ കാണിക്കാം. ഞാനിവിടെ ഒരു ജസ്റ്റ് ഒരു റെക്റ്റാംഗിൾ വരച്ചിട്ട് നമ്മൾ എസ് പി എൽ എൻ്റർ ചെയ്തിട്ട് മെത്തേഡ്സിൽ ഫിറ്റ് ഓൺ ആക്കിയിട്ട് ഒബ്ജക്റ്റ് എടുത്ത് ഇത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടത്തില്ല, സ്പ്ലൈൻ നമുക്ക് കിട്ടത്തില്ല. അതേസമയം നമ്മൾ എസ് പി എൽ എൻട്രി ചെയ്ത് മെത്തേഡ്സ് സി വി ആക്കണം. സി വി ആക്കിയിട്ടിട്ട് ഒബ്ജക്റ്റ് സെലക്ട് ചെയ്തിട്ട് പോളി ലൈൻ സെലക്ട് ചെയ്ത് കൊടുത്ത് എൻട്രി അടിച്ചാൽ നമുക്ക് സ്പ്ലൈനായിട്ട് കിട്ടും. ഓക്കെ, അതാണ് ഡിഫറൻസ്. നമ്മൾ ഫിറ്റിലിട്ടിട്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടത്തില്ല, അതേസമയം നമ്മൾ സി വിയിലാക്കിയിട്ടിട്ട് ഒബ്ജക്റ്റ് സെലക്ട് ചെയ്താലേ കിട്ടത്തുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് എസ് പി എൽ എൻ്റർ ചെയ്യുക. അതിൽ നോട്ട്സ്, നോട്ട്സിനുള്ളിൽ തന്നെ കോഡ്, സ്ക്വയർ റൂട്ട്, യൂണിഫോം ആണ്. അതിൽ കോഡ് എടുക്കുന്നു. നമുക്ക് കോഡിന് വേറൊരു കളർ വെച്ച് നോക്കാം. എന്നിട്ട് നമുക്ക് വേണ്ട പോയിൻ്റ്സ് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഈ കോഡ് വെച്ച് നമ്മൾ ചെയ്തപ്പം പോകുന്ന പാത്തിൽ കൂടെ ആണോ
നമ്മൾ സ്ക്വയർ നോട്ട്സിനകത്തെ സ്ക്വയർ റൂട്ട് കൊടുക്കുമ്പോൾ പോകുന്നതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അതിനെ ഞാൻ വേറൊരു കളർ കൊടുത്തിട്ട് സ്ക്വയർ റൂട്ടിനുള്ളത് എന്നിട്ട് എൻട്രി കൊടുത്തു. ആണോ? അല്ല, ഡിഫറെൻ്റ് പാത്തിലൂടെയാണ് അത് പോകുന്നത്. ഇനി എസ് പി എല്ലിൽ ഏതാണുള്ളത്? നോട്ട്സിൽ യൂണിഫോം. യൂണിഫോം കൊടുക്കുമ്പോൾ ആ പാത്തിലൂടെയാണോ പോകുന്നതെന്ന് നോക്കാം. ആണോ? അല്ല. അപ്പം നമ്മൾ ഏതൊക്കെ ഇത് കൊടുത്താലും നമുക്ക് അവിടെ ഒരു ചെറിയ ഡിഫറൻസ് കാണും, പാത്ത് ഡിഫറൻസ് കാണും ഇത് പോകുന്നത്. ഓക്കെ, അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഇനിയും നമ്മൾ ഇതിനകത്ത് ഫിറ്റും സി വി ഉണ്ട്. അത് വേണമെങ്കിൽ ഒന്നും കൂടെ പറയാം. എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ എസ് പി എൽ എൻട്രി ചെയ്ത് കഴിയുമ്പം മെത്തേഡ്സിൽ നമ്മൾ സി വി സെലക്ട് ചെയ്തിട്ട് ഒബ്ജക്റ്റ് സെലക്ട് ചെയ്ത് നമ്മൾ ഏത് പോളി ലൈനാണോ നമുക്ക് സ്പ്ലൈൻ ആക്കണ്ടേ അത് സെലക്ട് ചെയ്ത് എൻട്രി അടിച്ചാൽ നമുക്കത് സ്പ്ലൈനായിട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ സ്പ്ലൈൻ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമുക്ക് ഫ്ലെക്സിബിൾ ലൈൻ വരയ്ക്കാനായിട്ടാണ്, കർവായിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയാണ് ഇത് യൂസ് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ ഇലക്ട്രിക്കലൊക്കെ എടുക്കുമ്പോൾ അതിനകത്ത് എന്താണ് വയേഴ്സൊക്കെ വരയ്ക്കാൻ വേണ്ടി നമുക്കിത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.